നമ്മുടെ റോയ്ഷി ടാക്കിൾസ്. ഇത് കോട്ടയത്തു നിന്ന് ഇറഞ്ഞാലി വഴി തിരുവഞ്ചൂര് പോയിരുന്നു. നമ്മുടെ റോഡ് ലാസ്റ്റ് വീഡിയോ ഒക്കെ അത് ഒടിഞ്ഞു പോയിരുന്നു. അപ്പൊ നമ്മളിന്ന് റോഡ് മേടിക്കാൻ വേണ്ടി പോകണം. അപ്പൊ കോട്ടയത്തെ റോയ്ഷി ടാക്കിൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാനും ഉണ്ട്, നമ്മുടെ ചേട്ടനും ഉണ്ട്. നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാം. കടയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈ കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കട. എന്തായാലും നമുക്ക് അകത്തോട്ടൊന്ന് കയറാം, നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. റോയ്ഷി ടാക്കിളിന്റെ ലൂർ കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത്. വരാല്, ചേർമീൻ എന്ന് വേണ്ട, സോൾട്ട് വാട്ടറിലും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും ഉള്ള ഏത് മീനെ പിടിക്കാനുള്ള ടാക്കിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. ഇതൊക്കെ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കും ഇതെല്ലാം കാണുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ വാളയെ പിടിക്കാനുള്ളതും അതുപോലെ തന്നെ മറ്റ് ചെമ്പല്ലി, കറൂപ്പൊക്കെ പിടിക്കാനുള്ള ലൂറുകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഇതെല്ലാം കാണുന്ന നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് നമ്മൾ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒന്നാണ്. ഒരു തോക്കറ്റാലിയാണ്. ഈ തോക്കിൻ്റെ അതേ ആകൃതിയിൽ തന്നെയുള്ള ഒരു അതേ മാതൃകയിൽ തന്നെയുള്ള ഒന്നാണ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഒരു എക്യുപ്മെൻ്റ് ആണ്, ഒരു ഫിഷിങ് എക്യുപ്മെൻ്റ് ആണ്. എന്തായാലും നമ്മൾ വന്നിരിക്കുന്ന ഇതിനല്ല, നമ്മൾ റോഡാണ്. റോഡ് എടുക്കുക എന്നായിരുന്നു മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരുപാട് കളക്ഷൻ ഓഫ് റോഡ്സ് ഇവിടെയുണ്ട്. അതായത് നമ്മുടെ ടെലിസ്കോപ്പിക് റോഡ് മുതൽ അങ്ങ് ഏത് ലെവലിലുള്ള ഏത് റേഞ്ചിലുള്ള റോഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. നമ്മൾ ഏത് റോഡ് സെലക്ട് ചെയ്യും, ഏത് എന്തെടുക്കും എന്നുള്ളത്, പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും അവർ തന്നെ നമുക്ക് റോഡുകൾ സെലക്ട് ചെയ്ത് തരും. ഷേക്സ്പിയറിന്റെ വൈൽഡ് കാറ്റ്. ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള റീലുകൾ വരെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ മറ്റ് ലൂറുകൾ ആണെങ്കിലും ശരി, എല്ലാം തന്നെ പല വെറൈറ്റികളിലും നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിപ്പം വല, അതായത് ഒടക്കുവല അല്ലെങ്കിൽ വീശുവല അതുപോലുള്ള സാധനങ്ങൾ ഒക്കെ ആവശ്യമുണ്ടെങ്കിലും അതും ഇവിടുന്ന് തന്നെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ടെലിസ്കോപ്പിക് റോഡുകളുടെ ഒരു കളക്ഷൻ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമുക്കിതിനകത്ത് സാധാരണ റീല് വെച്ച് തന്നെ ഉപയോഗിക്കാം. എന്നാലും നമ്മുടെ ടു പീസ് റോഡുകളുടെ അത്രയും സ്ട്രെങ്ത് ഒന്നും ഇതിന് കാണത്തില്ല. അപ്പം എന്തായാലും പക്ഷേ ബ്രാൻഡഡ് ആണെങ്കിൽ അതും നല്ലതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറേ സജഷൻസ് തന്നിട്ടുണ്ടായിരുന്നു, കുറേ റോഡിൻ്റെ ഒക്കെ പേരുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു. പക്ഷേ മിക്കതും അവിടുന്ന് ചിലവായി പോയി കഴിഞ്ഞിരുന്നു, നമ്മൾ കുറച്ച് ലേറ്റായി പോയി. നമ്മുടെ ആവശ്യം, നമ്മുടെ ഫിഷിങ്ങിൻ്റെ മെത്തേഡ്, നമ്മൾ ഏത് മീനെയാണ് പിടിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഈ റോഡുകളിൽ പലതും സെലക്ട് ചെയ്യാം, പലതിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ആവശ്യം, നമ്മൾ എന്തിനാണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ നമ്മൾ ടെറി തന്നെ സെലക്ട് ചെയ്യുവാണ് ഉണ്ടായത്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു റോഡ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ടെറി ഞാൻ എടുക്കാനായിട്ട് കാരണമായത്. മറ്റ് നല്ല, അതിനേക്കാളും ഒക്കെ ഒരുപാട് ക്വാളിറ്റിയുള്ള റോഡുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു റോഡ് തൽക്കാലം എടുക്കുക എന്ന് ഉദ്ദേശിച്ചപ്പോഴത്തേക്കും അത് ടെറി തന്നെ ആയിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് അത് എടുക്കുന്നത്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് ബില്ലൊക്കെ സെറ്റിൽ ചെയ്യാണ്. നമ്മുടെ റോയ്ഷി ടാക്കിൾസ്
ഇത് കോട്ടയത്തു നിന്ന് ഇറഞ്ഞാലി വഴി തിരുവഞ്ചൂര് പോകുന്ന വഴിക്ക് മോസ്കോ കോല എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മൾ ഇവിടെ കയറി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഏകദേശം 2350 വണ്ടി വരുന്നുണ്ട്. 2550 രൂപയുടെ സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കാൻ പോവാണ്. അപ്പൊ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായി കേട്ടോ. ഓക്കെ, അപ്പൊ അതെ, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡ് എടുക്കാനാണ്. അപ്പൊ റോഡ് എടുക്കാൻ പോയ റോയഷി ടാക്കിൾസ് ഒക്കെ നിങ്ങൾ കണ്ടു. അപ്പൊ എന്തായാലും പറയുന്നുണ്ടായിരുന്നു, അത് ഒരുപാട് നമ്മൾ പേര് നമുക്ക് ഒരുപാട് സജഷൻസ് ആണ്. അപ്പൊ ചിലർ പറഞ്ഞ് അതിൽ ഒരു പേരാണ്, ഞാൻ ആളുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പം പറഞ്ഞതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പേരാണ് ഈ റോഡിന്. അപ്പൊ നമുക്ക് ഇന്ന് പോയപ്പോഴത്തേക്കിനും ഞാൻ എല്ലാ ടൈപ്പ് റോഡുകളും നോക്കി. പക്ഷെ അവിടെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഒതുങ്ങുന്ന ഒരു റോഡായിരുന്നു ടെറി എന്ന് പറഞ്ഞ റോഡ്. ഞാൻ നേരത്തെ ഉപയോഗിച്ചോണ്ടിരുന്നത് സ്ക്വാഡ്രണായിരുന്നു. അപ്പൊ സ്ക്വാഡ്രണിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒരു കുറച്ചും കൂടെ വലിപ്പം കൂടുതലുണ്ട്, ചെറിയൊരു വെയിറ്റും കൂടെ ശരം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്താണ്, 12 kg വരെ ഡെഡ് വെയിറ്റ് പൊക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം കാസ്റ്റിംഗ് വെയിറ്റ് എന്ന് പറയുന്നത് 60 gram ഉള്ളൂ. നമുക്ക് ലോവർ കാസ്റ്റിംഗ് ആണ് മെയിൻ ആയിട്ട് നടക്കുക. പിന്നെ അവിടെ വെച്ച് നമ്മൾ ഒരു റീല് കണ്ടായിരുന്നു, അടിപൊളി ഒരു റീല് കണ്ടിട്ടുണ്ട്. ആ റീല് നമ്മൾ ഉടനെ തന്നെ എടുക്കുകയും ചെയ്യും. ഏകദേശം 2300 രൂപ വില വരുന്ന ഒരു റീലാണ്. അത് ഏത് കമ്പനിയുടെ എന്ന് ഞാൻ മറന്നുപോയി. എന്തായാലും നമ്മളത് എടുക്കും. പിന്നെ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 meter ലൈനാണ്, ഗീക്ക് ലൈൻ ആണ് അതിന്റെ പേര്, ഗീക്ക് ലൈൻ. അപ്പൊ ഇതിൽ ലൈനിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം 0.18 mm ഉള്ളൂ ലൈനിന്റെ തിക്നെസ് വരുന്നത്. പിന്നെ 12.7 kg വലിച്ച് കയറ്റാൻ പറ്റും. അതുപോലെ 4 pair ആണ് ലൈൻ. നമ്മളെ നല്ലൊരു ലൈനാണ്, സ്ട്രോങ് ആയിട്ടുള്ള, വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലൈനാണ്, 100 meter ലൈനാണ്. പിന്നെ നമ്മൾ വാങ്ങിയത് 2 frog ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് ഫ്രോഗ് ഇല്ലായിരുന്നു, നല്ലൊരു ഫ്രോഗ് ഇല്ല. നമ്മുടെ ലക്കി ഫ്രോഗ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് പ്രായം ചെന്നതാണ്, ഒരുപാട് പ്രായമായത്, നമ്മൾ ഒരുപാട് മീൻ പിടിച്ചതാണ് അതിൽ. അപ്പം ഇനി നമ്മൾ അവനഹം കൊണ്ട് ഒരുപാട് പരിപാടിയൊന്നും നടക്കത്തില്ല. അപ്പം നമ്മളിതേ പുതിയ 2 frog എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ, പണ്ടത്തെ ഒരു, പണ്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഫ്രോഗ് ആയിരുന്നു. അപ്പം ഇതാണ് ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ഫ്രോഗ്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം 250 രൂപയാണ്. അതുപോലെ തന്നെ ഇത് ഏകദേശം 300 രൂപയോളം വിലയുണ്ട് ഈ ഫ്രോഗിന്. അപ്പൊ ഈ 2 frog ആണ് നമ്മളെടുത്തത്. അപ്പൊ ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് ഫ്രോഗ് ഉപയോഗിക്കുന്ന നമ്മൾ ഈ സൈഡെല്ലാം, അതായത് ഈ ഫ്രോഗിന്റെ ഈ അറ്റം വരുന്നുണ്ട്, ഇതിന്റെ ഈ ചൂണ്ട വരുന്ന ഈ സ്ഥലം ഇവിടം, അതുപോലെ തന്നെ ഈ വെയിറ്റ് ഇവിടെ എല്ലാം നമ്മള് പശ ഉപയോഗിച്ച് ഒട്ടിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ ഭാഗം എല്ലാം കീറി പെട്ടെന്ന് തന്നെ കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് അതെല്ലാം ചെയ്തതിന് ശേഷം ഇന്ന് ഇവനെ കൊണ്ടുപോയി നമുക്ക് നമ്മളെ റോഡ് ടെസ്റ്റ് ചെയ്യാൻ നോക്കും. നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ മീൻ കൊണ്ടാക്കി നമ്മൾ ഉടനെ തന്നെ അതിന്റെ വീഡിയോ വരുവേ ചെയ്യും. ഇനി ഒരുപാട് എടുക്കാനും വീഡിയോ ചെയ്യാനും ഒക്കെ ഒരുപാട് പേര്, നമ്മൾ കാണുന്ന വീഡിയോയിലൊക്കെ ഒരുപാട് നല്ല കമന്റുകളും ഒരുപാട് പേര് ഒരുപാട് പ്രോത്സാഹനം ഒക്കെ തരുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയറും ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പറയാനോ ചോദിച്ചു കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ